18-ാം ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട ചർച്ചകളിൽ ഒരു പ്രധാന വിഷയമാണ് ജാതി സെൻസസ്. ഒപ്പം 75 വർഷത്തോളം പഴക്കമുള്ള ഇന്ത്യൻ പാർലമെന്ററി വ്യവസ്ഥിതിയിലെ സാമുദായിക പ്രാതിനിധ്യവും. 1946 359 അംഗങ്ങൾ അടങ്ങിയ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ പട്ടികജാതി വിഭാഗത്തിൽപ്പെടുന്ന 31 അംഗങ്ങളാണ് ഉണ്ടായിരുന്നത്. കൊച്ചി രാജ്യത്തു നിന്നും നോമിനേറ്റ് ചെയ്യപ്പെട്ട മലയാളിയായ ദാക്ഷായണി വേലായുധനും അതിൽ ഉൾപ്പെടുന്നു. 1946 തുടക്കത്തിൽ പ്രവിശ്യ അസംബ്ലികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചവരാണ് പിന്നീട് ഭരണഘടനാ നിർമ്മാണ സഭയിലെത്തിയത്. വിഭജനത്തെ തുടർന്ന് പാകിസ്ഥാന്റെ ഭാഗമായ പ്രവിശ്യകളിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സഭയിൽ നിന്ന് വിട്ടുപോവുകയും പാകിസ്ഥാനിൽ ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഭാഗമാവുകയും ചെയ്തു. ഇന്ത്യൻ ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനും ഭരണഘടനയുടെ പിതാവും ആദ്യത്തെ നിയമമന്ത്രിയുമൊക്കെയായ ബാബാ സാഹേബ് അംബേദ്കർ സ്വതന്ത്ര ഇന്ത്യയിൽ 1952 54 നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ തോറ്റുപോകുന്നുണ്ട്. തുല്യാവകാശം ഉയർത്തിപ്പിടിക്കുന്ന നമ്മുടെ ഭരണഘടനയുടെ പിതാവായ അംബേദ്കർ ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ തോറ്റ ചരിത്രം തന്നെയാണ് ഇന്ത്യൻ പാർലമെന്റിലെ ദളിത് ചരിത്രം എന്നുകൂടി പറയാം. സംവരണ മണ്ഡലങ്ങൾ ഭരണഘടനാപരമായി ഉറപ്പുവരുത്തിയതിന്റെ ബലത്തിലാണ് ദളിത് ആദിവാസി വിഭാഗങ്ങൾക്ക് പാർലമെന്റിൽ പ്രാതിനിധ്യം ലഭിക്കുന്നതെന്ന് പറഞ്ഞാൽ അതിശയിക്കാനില്ല. ഭരണഘടനയിൽ 15 ആർട്ടിക്കിൾ 16 അനുസരിച്ചാണ് ജനപ്രതിനിധികൾക്കുള്ള സംവരണം ഏർപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ പട്ടികജാതി വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് 84 പട്ടികവർഗ വിഭാഗത്തിൽ നിന്നുള്ളവർക്ക് 47 സീറ്റുകളും റൊട്ടേഷൻ അടിസ്ഥാനത്തിൽ സംവരണം ചെയ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തിൽ 20 ലോക്സഭാ മണ്ഡലങ്ങളിൽ ഇപ്പോൾ മാവേലിക്കരയും ആലത്തൂരും സംവരണ മണ്ഡലങ്ങളാണ്. കടുത്ത പോരാട്ടം നടക്കുന്ന മണ്ഡലങ്ങൾ കൂടിയാണിവ. ആലത്തൂരിൽ ദേവസ്വം പട്ടികജാതി പട്ടികവർഗ വികസന വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണനും നിലവിലെ MP രമ്യ ഹരിദാസുമാണ് മത്സരരംഗത്ത്. മറ്റൊരു സംവരണ മണ്ഡലമായ മാവേലിക്കരയിൽ സിറ്റിംഗ് MP കൊടിക്കുന്നിൽ സുരേഷും CPI അരുൺകുമാറും തമ്മിലാണ് മത്സരം. രാജ്യത്തെ ആദ്യത്തെ ദളിത് രാഷ്ട്രപതിയും സുപ്രീംകോടതി ചീഫ് ജസ്റ്റിസും മലയാളികളാണ് KR നാരായണനും KG ബാലകൃഷ്ണനും. എന്നാൽ 1980 കണ്ണൂരിൽ നിന്നും കോൺഗ്രസ് യു സ്ഥാനാർത്ഥിയായി ജയിച്ച K കുഞ്ഞമ്പു വല്ലാതെ ജനറൽ സീറ്റിൽ നിന്നും മറ്റൊരു ദളിത് പ്രതിനിധിയെയും ഇതുവരെ ലോക്സഭയിലെത്തിക്കാൻ കേരളത്തിനായിട്ടില്ല. 1971-ലും 1980-ലും അടൂർ സംവരണ മണ്ഡലത്തിൽ നിന്നും ജയിച്ച CPIയുടെ ഭാർഗവി തങ്കപ്പനും 2019 ആലത്തൂരിൽ നിന്നും ജയിച്ച കോൺഗ്രസിന്റെ രമ്യ ഹരിദാസുമാണ് ലോക്സഭയിലേക്കെത്തിയ ആകെ ദളിത് വനിതാ പ്രതിനിധികൾ. രാജ്യസഭാ പ്രതിനിധികളുടെ കാര്യത്തിൽ ഇക്കഴിഞ്ഞ 75 കൊല്ലങ്ങൾക്കിടയിൽ കേരളത്തിൽ നിന്നുള്ള ദളിത് പ്രാതിനിധ്യം കേവലം 4 പേരിലേക്കൊതുങ്ങി. KK മാധവൻ, TKC വടുതല, PK കുഞ്ഞച്ചൻ, KK സോമപ്രസാദ് എന്നിവരാണവർ. കേരളത്തിലെ ദളിത് പ്രാതിനിധ്യത്തിൽ എടുത്തു പറയേണ്ട ഒരാളാണ് മുൻ രാഷ്ട്രപതി KR നാരായണൻ. 1984 ഒറ്റപ്പാലം ലോക്സഭാ സംവരണ മണ്ഡലത്തിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ട KR നാരായണൻ തുടർന്ന് 2 തവണ കൂടി അതേ മണ്ഡലത്തിൽ നിന്നും തെരഞ്ഞെടുക്കപ്പെട്ടു. രാജീവ് ഗാന്ധി മന്ത്രിസഭയിൽ കേന്ദ്രമന്ത്രിയാവുകയും ചെയ്തു. തുടർന്ന് അദ്ദേഹം ഉപരാഷ്ട്രപതിയായപ്പോൾ ലോക്സഭാ MP സ്ഥാനം രാജിവെച്ച ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ CPM പ്രതിനിധിയായ അജയ്കുമാറാണ് വിജയിച്ചത്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം MP ആയിരിക്കുന്ന കൊടിക്കുന്നിൽ സുരേഷാണ് എടുത്തു പറയേണ്ട മറ്റൊരു പ്രതിനിധി. അടൂർ സംവരണ മണ്ഡലത്തിൽ നിന്നും മാവേലിക്കര സംവരണ മണ്ഡലത്തിൽ നിന്നുമായി 10 തവണ മത്സരിച്ച കൊടിക്കുന്നിൽ രാജ്യത്തെ തന്നെ മുതിർന്ന MPമാരിൽ ഒരാളാണ്. UPA ഭരണകാലത്ത് മന്ത്രിസ്ഥാനം അടക്കം അലങ്കരിച്ച കൊടിക്കുന്നിൽ ഇത്തവണയും മാവേലിക്കര മണ്ഡലത്തിൽ മത്സരരംഗത്തുണ്ട്. 1952 ആദ്യത്തെ നെഹ്റു മന്ത്രിസഭയിൽ 5% ദളിത് പ്രാതിനിധ്യമാണ് ഉണ്ടായിരുന്നത്. 2019 മോദി ഗവൺമെന്റിലേക്ക് എത്തുമ്പോൾ രാജ്യത്തെ 25% വരുന്ന ദളിത് ആദിവാസി വിഭാഗത്തിൽ നിന്നുള്ള പ്രാതിനിധ്യം 18%. രാഷ്ട്രപതി അടക്കമുള്ളവർ സംവരണ വിഭാഗത്തിൽ നിന്നുള്ളവരാണെന്ന കാര്യം ഉയർത്തിക്കാട്ടുന്നവർ സൗകര്യപൂർവ്വം മറക്കുന്നത് ജനാധിപത്യ സംവിധാനത്തിലെ പ്രാതിനിധ്യത്തിൽ ചരിത്രപരമായി അടിച്ചമർത്തപ്പെട്ടവർക്ക് ഇപ്പോഴും അർഹിക്കുന്ന അംഗീകാരം ഇല്ല എന്ന വസ്തുതയാണ്.